ഇസ്രായേലിനെ ഭീതിയിലാഴ്ത്തി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനിടെ ഏകദേശം ഒരു കോടി ഇസ്രായേൽ പൌരന്മാർ ബാങ്കറുകളിൽ അഭയം തേടിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു ഇസ്രായേലിന് നേരെ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ചൊവ്വാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ടതെന്നും സൈന്യം അറിയിച്ചു അമേരിക്കയുടെ സഹായത്തോടെ ഈ മിസൈലുകളിൽ അധികവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു അതിനിടെ മധ്യ ഇസ്രായേലിലെ ഗതേരിയിലെ ഒരു സ്കൂൾ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് റോക്കറ്റ് പതിച്ചതിന്റെ ഫോട്ടോകളും വീഡിയോകളും പുറത്തുവിട്ടിട്ടുണ്ട് സ്കൂൾ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആർക്കും പരിക്കില്ലെന്ന് ഇസ്രായേൽ ഹോം ഫ്രണ്ട് കമാൻഡ് മേധാവി മേജർ ജനറൽ റാഫി മിലോ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ഒരു പലസ്തീൻ പൗരൻ കൊല്ലപ്പെടുകയും രണ്ട് ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ലബനെതിരെ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് മണിക്കൂറുകൾക്കകം മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ടെല്ലവീവിലും ജെറുസലേമിലെയും ലക്ഷ്യമിട്ട് ഇറാൻ ഒന്നിനു പുറമേ ഒന്നായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇസ്രായേൽ സേന തന്നെയാണ് ആക്രമണം ആദ്യം സ്ഥിരീകരിച്ചത് ഗാസയിലെ ജനതയെയും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും വധിച്ചതിനുള്ള തിരിച്ചടിയാണതെന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ടെലവീവിൽ അജ്ഞാതന്റെ വെടിവയ്പിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു ഇറാൻ ആക്രമണത്തെ ശക്തമായ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇസ്രായേലിനെ സഹായിക്കുന്നതിലും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു നടപടികൾ ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിൽ ജോ ബൈഡൻ അടിയന്തര യോഗം നടത്തി ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകി സംഘർഷം വ്യാപിപ്പിക്കുന്നതിനെ അപലപിച്ച യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വെടിനിർത്തൽ വീണ്ടും ആഹ്വാനം ചെയ്തു ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദിച്ച് ബെയ്റൂട്ടിലും ഗസയിലും ജനങ്ങൾ രംഗത്തെത്തി അതേസമയം ചൊവ്വാഴ്ച പുലർച്ചെ തെക്കൻ ലബനിൽ ചെറിയ ദൂരത്തേക്ക് ഇസ്രായേൽ കരസേന കടന്നുകയറി പരിമിതവും പ്രാദേശികവും ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ളതുമാണ് സൈനിക നീക്കമെന്ന വിശദീകരണത്തോടെയാണ് ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറന്ന് കരയുദ്ധം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി തെക്കൻ ബെയ്റൂട്ടിലെ മുപ്പത് ഗ്രാമങ്ങളിലുള്ളവരോട് കുടിയൊഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഭീഷണിപ്പെടുത്തി എന്നാൽ ഇസ്രായേൽ കരസേന ഇതുവരെ ലബനൻ അതിർത്തി കടന്നിട്ടില്ലെന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നും ഹിസ്ബുള്ള ആവർത്തിച്ചു വ്യാപക വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തി തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു തെക്കൻ ലെബനിലെ ഐനുൽ ഹിൽവയിൽ നിരവധി പേർ തെങ്ങിപ്പാര്ക്കുന്ന പലസ്തീനിയ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി ഇവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ഇസ്രായേൽ സൈനിക നീക്കത്തിന്റെ തിരിച്ചടിയായി ടെവീവിൽ ഹിസ്ബുള്ളയും ആക്രമണം നടത്തി മൊസാദ് ആസ്ഥാനത്തിന് നേരെ ഭാദി ഫോർ റോക്കറ്റുകൾ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഇതിനെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല